എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുൻകാല ചോദ്യപേപ്പറുകളെ കുറിച്ചാണ് മുൻകാല ചോദ്യപേപ്പറുകളുടെ എന്ന നിലയിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഒരു എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാനും അതുപോലെ തന്നെ പോവാനും ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് സൈക്കോളജി എന്ന് പറയുന്നത് ഈ സൈക്കോളജി ചോദ്യപേപ്പറുകൾ നിരന്തരം ചെയ്ത് പരിശീലനം നടത്തിയ ഒരാൾക്ക് മാത്രമേ അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം കൺസ്യൂം ചെയ്യുന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങളെല്ലാം ഉണ്ടാവുക കാരണം ചോദ്യങ്ങളുടെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വലുതായിരിക്കും അതുപോലെ തന്നെ അതിലെ ഓപ്ഷൻസും അതുപോലെ തന്നെ കൺഫ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള ഓപ്ഷൻസും ആയിരിക്കും ചോദ്യ പേപ്പറിൽ വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് നിരന്തരം ചെയ്തു നോക്കുകയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ ഉത്തരവാദിത് ത്തിലേക്ക് എത്തിപ്പെടാനും തെറ്റുകൾ കുറയ്ക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു മുൻകാല ചോദ്യ പേപ്പർ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ എൽ പി സ്കൂൾ അസിസ്റ്റന്റിലെ മലയാള മീഡിയത്തിൽ നടന്ന രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ള ഒരു ചോദ്യ പേപ്പറിലെ മുഴുവൻ ചോദ്യം സൈക്കോളജി ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നേരെ ചോദ്യത്തിലേക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം പ്രായുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത് പ്രായുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് വായിക്കാം എ വിദ്യാഭ്യാസ മനഃശാസ്ത്രം ബി അപസാമാന്യ മനഃശാസ്ത്രം സി ചികിത്സ മനഃശാസ്ത്രം ഡി കുറ്റകൃത്യ മനഃശാസ്ത്രം അതിൽ പ്രായുക്ത മനഃശാസ്ത്രത്തിൽ പെടാത്തത് ആ മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് അപസാമാന്യ മനഃശാസ്ത്രമാണ് അപ്പോൾ ഓപ്ഷൻ ബി അപസാമാന്യ മനഃശാസ്ത്രമാണ് പ്രായുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്ത മനഃശാസ്ത്രം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം പ്രായുക്ത മനഃശാസ്ത്ര ശാഖയിൽ വരുന്ന മനഃശാസ്ത്ര ശാഖകളാണ് അടുത്ത ക്വസ്റ്റ്യൻ നാല് അമ്പത് പൈസ ചേർന്നാൽ രണ്ട് രൂപയാകും എങ്കിൽ രണ്ട് രൂപയിൽ എത്ര അമ്പത് പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏതു പരിമിതിയിലാണ് ഉള്ളത് നാല് അമ്പത് പൈസ ചേർന്നാൽ രണ്ട് രൂപയാകും എങ്കിൽ രണ്ട് രൂപയിൽ എത്ര അമ്പത് പൈസയുണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏതു പരിമിതിയിലാണ് ഉള്ളത് ഓപ്ഷൻസ് വായിക്കാം എ പ്രത്യാവർത്തന ചിന്ത ബി കൺസർവേഷൻ സി പ്രതീകാത്മക ചിന്തനം ഡി സചേതന ചിന്ത അപ്പോ ഇതിലെ ഓപ്ഷൻ എ പ്രത്യാവർത്തന ചിന്തയാണ് ആ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയണത് ഓപ്ഷൻ എ പ്രത്യാവർത്തന ചിന്തയാണ് ഉത്തരം അടുത്തൊരു ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധക ടെസ്റ്റ് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധക ടെസ്റ്റ് ഏത് ഓപ്ഷൻസ് വായിക്കാം റോഷ മഷിയൊപ്പുകൾ ഓപ്ഷൻ ബി പീമറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ഓപ്ഷൻ സി പദാനുബന്ധ പരീക്ഷ ഓപ്ഷൻ ഡി വേ വിരൽവേഗതാ പരീക്ഷ വിരൽവേഗതാ പരീക്ഷ താഴെ കൊടുത്തിരിക്കുന്ന വീൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ശോധക ടെസ്റ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് വിരൽവേഗതാ പരീക്ഷയാണ് വിരൽവേഗത പരീക്ഷയാണത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് സർഗാത്മകതയ്ക്ക് നാല് ഘടകങ്ങൾ ഉണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഓപ്ഷൻ എ വാചാലത വഴക്കം ഭംഗി മൗലികത ഓപ്ഷൻ ബി വാചാലത വഴക്കം ഭംഗി പുതുമ ഓപ്ഷൻ സി ഒഴുക്ക് വഴക്കം മൗലികത വിപുലനം ഓപ്ഷൻ ഡി ഒഴുക്ക് വഴക്കം ഭംഗി പുതിമ അപ്പോൾ ഇതിൽ ഉത്തരം കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയുണ്ട് നമ്മളിതിൽ ഇത് എല്ലാ എല്ലാ ഓപ്ഷനും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിയിൽ കൂടുതലും വരിക അപ്പോൾ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അറിഞ്ഞ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉപകാരപ്പെടുകയുള്ളൂ ഇതിലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം സർഗാത്മകയ്ക്ക് നാല് ഘടകങ്ങളുണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നുണ്ട് അവ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് ടോറൻസിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ നാല് ഘടകങ്ങൾ മൗലികത വിപുലനം എന്നാണ് അപ്പോൾ ഓപ്ഷൻ സി ഒഴുക്ക് വഴക്കം മൗലികത വിപുലനം ആണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്തൊരു ക്വസ്റ്റ്യൻ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം സന്മാർഗത്തത്വം എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ഓപ്ഷൻ എ ഇത് ഈഗോ ഓപ്ഷൻ ബി ഈഗോ ലിബിഡോ ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ ഓപ്ഷൻ ഡി ഇത് ലിബിഡോ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥിത്വ തത്വം സന്മാർഗ്ഗ തത്വം എന്നിവ വ്യക്തിത്വത്തിന്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് അപ്പോൾ വ്യക്തിത്വത്തിന്റെ ഘടകങ്ങളാണ് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഈഗോ സൂപ്പർ ഈഗോയാണ് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം സന്മാർഗ തത്വം എന്നിവ വ്യക്തിത്വത്തിന്റെ സൂപ്പർ ഈഗോ എന്നീ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് അപ്പോൾ ഓപ്ഷൻ സി ഈഗോ സൂപ്പർ ഈഗോ ആണ് ഉത്തരം അടുത്തൊരു ചോദ്യം താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഏത് അപ്പോൾ താഴെ കുറച്ച് കൗൺസിലിംഗ് രീതികൾ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരും കൊടുത്തിട്ടുണ്ട് അതിൽ ശരിയായതേത് എന്ന് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഓപ്ഷനിലേക്ക് കടക്കാം സൈക്കോ അനാലിസിസ് അഡ്ലർ അതാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി അനലിറ്റിക്കൽ തെറാപ്പി കോൾ റോജേഴ്സ് ഓപ്ഷൻ സി പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി കോൾ യുങ് ഓപ്ഷൻ ഡി കൊഗ്നേറ്റീവ് തെറാപ്പി ആരോൺ ബേക്ക് താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം ഇതിൽ സ്ഥാപകനും ആ ഒരു മേഖലയും തമ്മിലുള്ള ശരിയായ ബന്ധം നോക്കുകയാണെങ്കിൽ കൊഗ്നേറ്റീവ് തെറാപ്പി ആരോൺ ബേക്ക് ആണ് ശരിയായ ഉത്തരം അപ്പോൾ ഓപ്ഷൻ ഡി കൊഗ്നേറ്റീവ് തെറാപ്പി ആരോൺ ബേക്ക് അടുത്തൊരു ചോദ്യം മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ സിഗ്മൻ ഫ്രോയിഡ് ഓപ്ഷൻ ബി വില്യം വൂണ്ട് ഓപ്ഷൻ സി വില്യം ജെയിംസ് ഓപ്ഷൻ ഡി ഇവാൻ പാവ്ലോവ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം വൂണ്ടാണ് ഓപ്ഷൻ ബി വില്യം വൂണ്ട് അടുത്തൊരു ചോദ്യം അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ എ പരാജയ ഭീതി ഓപ്ഷൻ ബി മത്സരം ഓപ്ഷൻ സി അഭിരുചി ഓപ്ഷൻ ഡി ഇവയെല്ലാം അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകം അത് ഉത്തരം ഇവയെല്ലാം ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് പരാജയ ഭീതിയും അഭിരുചിയും മത്സരവുമെല്ലാം അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ ഇവയെല്ലാം ചേർന്നുള്ള ഉത്തരം ഇവയെല്ലാം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്തൊരു ചോദ്യം അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയാണ് ദൈവം അമ്മ എനിക്ക് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തുന്നത് ഏതു രീതിയിലാണ് ഒന്നുകൂടി വായിക്കാം അമ്മയെ എനിക്കിഷ്ടമാണ് അമ്മയാണ് ദൈവം അമ്മ എനിക്ക് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തിക്കുന്നത് ഏതു രീതിയിലാണ് ഓപ്ഷൻ എ ആവർത്തനം ഓപ്ഷൻ ബി ഓർമ്മ ഓപ്ഷൻ സി ചാക്രികാരോഹണം ഓപ്ഷൻ ഡി സഹവർത്തിത്വം ഓപ്ഷൻ എ ആവർത്തനം ഓപ്ഷൻ ബി ഓർമ്മ ഓപ്ഷൻ സി ചാക്രികാരോഹണം ഓപ്ഷൻ ഡി സഹവർത്തിത്വം ഇതിൽ ഓപ്ഷൻ സി ചാക്രികാരോഹണമാണ് ഇവിടെ ശരിയായ ഉത്തരം ചാക്രികാരോഹണം